നമസ്കാരം. എം ഇരട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2025 SSC GDE സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, കഴിഞ്ഞ 27 വരേണ്ടിയിരുന്ന ആപ്ലിക്കേഷനാണ്. എന്നാൽ ഇന്നലെ 5 ആപ്ലിക്കേഷൻ വന്നത്. തീർച്ചയായിട്ടും ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷന്റെ തീയതി എന്ന് പറയുന്നത് 5 സെപ്റ്റംബർ 2024 മുതൽ 14 ഒക്ടോബർ ആണ്. അതായത് ഈ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഓൺലൈൻ അപേക്ഷ അയക്കണം. എല്ലാവർക്കും അറിയാം SSC GDE എന്താണെന്നുള്ള, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പാരാമിലിറ്ററി ഫോഴ്സസിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ ആണ്. മിനിമം നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ് ആയിരിക്കണം. ഓർക്കുക, ആർമി നേവി എന്ന് പറയുന്ന പോലെ D+ ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ 40% മാർക്ക് അങ്ങനത്തെ ഒന്നുമില്ല. മിനിമം 10th പാസ് മാത്രമായിരിക്കണം. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, 18 പൂർത്തിയായ വ്യക്തിയാകണം. 18 എന്ന് പൂർത്തിയാകണം, അതൊരു ഇമ്പോർട്ടൻസ് കാര്യമാണ്. നമ്മൾ 1/1/2025 18 നമുക്ക് പൂർത്തിയായിരിക്കണം. ഇനി ജനറൽ കാറ്റഗറി ആണെങ്കിൽ ജനറൽ കാറ്റഗറിന്റേത് 18-23. OBC ആണെങ്കിൽ അവർക്ക് എന്താണ്, 3 അപ്പൊ 18-26. SC ST ആണെങ്കിൽ അവർക്ക് 5 ഇളവുള്ളത് കൊണ്ട് 28 എന്നുള്ളതായിരിക്കും. ഇതിൽ നമ്മൾ നോക്കേണ്ടത് എല്ലാവർക്കും 18 1/1/2025 പൂർത്തിയാകണം എന്നുള്ള കാര്യം നിർബന്ധമുള്ളത് തന്നെയാണ്. എന്നാൽ നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ 23, 26, 28 എന്നുള്ള ഉയർന്ന പരിധി 1/1/2025 കവിയാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ 1/1/2025 28 ഒരു വ്യക്തിക്ക് SC ST അപേക്ഷ അയക്കാൻ പറ്റും. പക്ഷേ ആ വ്യക്തി 2/1 പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അപേക്ഷ അയക്കാൻ പറ്റില്ല, ഒരു ദിവസത്തെ വ്യത്യാസത്തിന് ആ വ്യക്തി. ഇനി 18-23 ജനറൽ കാറ്റഗറിയിലെ ആൾ 23 പൂർത്തിയാകുന്നത് 1/1/2025 അവർക്ക് അപേക്ഷ അയക്കാം. എന്നാൽ 2/1 പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി അപേക്ഷ അയക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഇനി അടുത്ത മാനദണ്ഡമാണ് എന്താ പറയുന്നത്, ST കാറ്റഗറിയിൽ ഒഴികെ. ST കാറ്റഗറിയിൽ എന്താണ്, 162.5 cm പുരുഷന്മാർക്കും 150 cm വനിതകൾക്കും ഉയരം അനുവദിക്കും. ബാക്കി എല്ലാ കാറ്റഗറിയും SC ആയിക്കോട്ടെ, എല്ലാവർക്കും ആൺകുട്ടികൾക്ക് 170 cm പെൺകുട്ടികൾക്ക് 157 cm ഉയരം നിർബന്ധമായിരിക്കും. ഇത് ഓർക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ മാനദണ്ഡം. SSC അപേക്ഷ അയക്കേണ്ട ഡേറ്റ് ഇതാണ്. 10th പാസ്സായാൽ മതി. 18-23 ജനറൽ OBC കേൾക്കാം, SC ST കേൾക്കാം. ST വിഭാഗങ്ങൾക്ക് മാത്രമേ ഉയരത്തിൽ ഇളവ് ലഭിക്കുന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാവർക്കും 170, 157 എന്ന് വേണം. മുൻപേ സമയത്ത് SC വിഭാഗങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് പലരും ആ ചിന്തയിലിരിക്കും, തീർച്ചയായിട്ടും അത് കിട്ടില്ല. അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. ഇനി അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് കൂടുതലൊന്നുമില്ല, വെറും 100 മാത്രമേ അപേക്ഷാ ഫീസ് ഉള്ളൂ. ആരാ ഈ 100 അയക്കേണ്ടത്? വനിതകൾക്കില്ല, SC ST വിഭാഗക്കാർക്കില്ല, ex-serviceman. അതിന്റെ അർത്ഥം എന്താണ്, OBCയിലും ജനറൽ കാറ്റഗറിയിലും ഉള്ളവർ മാത്രമേ 100 പോലും അപേക്ഷാ ഫീസ് അയക്കേണ്ട കാര്യമുള്ളൂ. അപേക്ഷ അയക്കുമ്പോൾ മക്കളെ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. SSC ഇത്തവണ മുതൽ പുതിയൊരു സൈറ്റിലൂടെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. മുൻപ് NIC.NIC.IN എന്നായിരുന്നെങ്കിൽ ഇത്തവണ SSC.GOV.IN എന്ന സൈറ്റ് ആയിരിക്കും എന്നുള്ളത് എല്ലാവരും ഓർക്കുക. നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അപേക്ഷകൾ സമർപ്പിക്കാതിരിക്കുക. തീർച്ചയായും അതറേസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ, അക്ഷയക്കാലം കൂടുതൽ CSE സെന്ററുകളോ അല്ലെങ്കിൽ മറ്റു കമ്പ്യൂട്ടർ ഓൺലൈൻ അപേക്ഷിക്കുന്ന സെന്ററുകളിലോ പോവുക. അക്ഷയ മോശമായതുകൊണ്ടല്ല, അക്ഷയയിലെ തിരക്കുകൾ കൊണ്ട് ഒരുപക്ഷെ നിങ്ങളെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കൂടുതൽ സമയമെടുത്തേക്കും എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് മറ്റ് ഓൺലൈൻ അപേക്ഷിക്കുന്ന കമ്പ്യൂട്ടർ സെന്ററുകളെ സമീപിക്കുന്ന മറ്റായിരിക്കും. പിന്നെ അതുപോലെ സാധാരണഗതിയിൽ നമ്മൾ നമ്മളുടെ ഫോട്ടോ കൊണ്ടുപോയിട്ട് ആ ഫോട്ടോ ആയിരുന്നു അപ്ലോഡ് ചെയ്യുന്നത്. എന്നാൽ ഇത്തവണ മുതൽ അങ്ങനെയല്ല, നിങ്ങളുടെ അപേക്ഷ അയക്കുമ്പോൾ അതിന് മുമ്പ് നിന്ന് വെബ്കാം ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടോ അവിടെ നിന്ന് ഓൺ ദ സ്പോട്ട് എടുക്കുന്ന ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിരിക്കണം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം.
ഗ്ലാസ് വെച്ചതോ തൊപ്പി വെച്ചതോ അല്ലെങ്കിൽ വലതുവശമോ ഇടതുവശമോ ചിരിഞ്ഞിരിക്കുന്ന ഫോട്ടോകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതേ കാരണത്തിൽ ഡിസ്ക്വാളിഫൈ ആയിപ്പോകും. അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ അവിടെ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സമയം വരുമ്പോ ആ സിഗ്നേച്ചർ ഇത്ര ഒരു ബോക്സിലാണെങ്കിൽ ബോക്സിന്റെ നടുക്കിൽ അല്പം വലുപ്പത്തിൽ നിങ്ങൾ സൈൻ ചെയ്യുക. ഒരു കാരണം വരാനും ആ സിഗ്നേച്ചർ ഇങ്ങനെ ഒരു ബോക്സിന്റെ നടുക്ക് ഈ കോണിലോ ഈ കോണിലോ ഇവിടെ മിഡിലിൽ ചെറുതായിട്ടോ ചെയ്തെങ്കിൽ അത് നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ ഇടയാക്കും. സിഗ്നേച്ചർ ചെയ്യുന്നത് പ്രോപ്പറായ രീതിയിൽ ചെയ്യണം. അത് അനലൈസ് ചെയ്തിരിക്കുന്ന കെബിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ആ കമ്പ്യൂട്ടർ സെന്ററുകാർ ശ്രദ്ധിക്കും. അങ്ങനെ ആയാലേ അപ്ലോഡ് ആവുള്ളൂ, നിങ്ങൾക്ക് അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് നടക്കുന്നത് പറയുന്നത് ആദ്യം നടക്കുന്നത് എഴുത്ത് പരീക്ഷയാണ്. ഈ എഴുത്ത് പരീക്ഷ നടക്കേണ്ടത് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയാണ്. ഫെബ്രുവരി 2025 നടക്കുന്നത്. അപ്പൊ ഇനിയുള്ള ഈ ദിവസം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മാസങ്ങൾ നല്ലപോലെ നമ്മൾ പഠിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. എഴുത്ത് പരീക്ഷയിൽ ഉണ്ടാകുന്ന 4 ടോപ്പിക്കുകളാണ്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ്, അതിനുശേഷം റീസണിങ് ഉണ്ട്, പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് CA ആൻഡ് GA ഉണ്ട്. ഈ ടോപ്പിക്കുകളെല്ലാം കൂടി 80 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇൻറ്റു 2 മാർക്ക് വെച്ച് 160 മാർക്കുകൾ നിങ്ങൾക്കുണ്ടാവും. 1 മണിക്കൂർ ആണ് എക്സാമിന് ടൈം. 0.25 മാർക്ക്സ് നെഗറ്റീവ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സാമിന് ശ്രദ്ധിച്ച ഫിസിക്കൽ ഉണ്ടാകും. 5 കിലോമീറ്റർ ഓട്ടമായിരിക്കും ആൺകുട്ടികൾക്ക്, അത് 24 മിനിറ്റിൽ പൂർത്തിയാക്കണം. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് 1600 മീറ്ററുമാണ്, 8.5 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കണം. ഇതൊക്കെ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. അല്പം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ, ഏതൊരു വ്യക്തിക്കും സാധിക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്ന തീയതിക്കുള്ളിൽ 5 സെപ്റ്റംബർ മുതൽ 14 ഒക്ടോബറിനുള്ളിൽ നമ്മളുടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും ഓർക്കണം. കാരണം ഒരു ജോലി എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. ആ ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത്രയും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അതും ഇത് അഗ്നിവീർ പദ്ധതിയല്ല, സ്ഥിര നിയമനമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കുക. 18 വയസ്സ് മാത്രം പൂർത്തിയായാൽ മതി, 10-ാം തരം മാത്രം വിജയം മതി. ജാതി സംവരണവും അല്ല, എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും കിട്ടുന്നതാണ്. സാലറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു 40K ആദ്യ മാസങ്ങളിൽ തന്നെ കിട്ടുന്ന ശമ്പളം കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കണം. നല്ലതുപോലെ അപേക്ഷ അയക്കുക, നല്ലതുപോലെ പഠിക്കുക, നല്ലപോലെ കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മളോട് ബന്ധപ്പെടുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വാട്സാപ്പ് നമ്പറായ 9447000161 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തോ അല്ലെങ്കിൽ കോൾ ചെയ്തോ നിങ്ങൾക്ക് ഇതിൽ കൂടി കാര്യങ്ങൾ അന്വേഷിക്കാം. കേരളത്തിൽ ഏത് ജില്ലകളിലുള്ള ആളുകളും നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മറുപടികൾ ലഭിക്കും. പിന്നെ ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ഞങ്ങളും AMPRTC ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും എല്ലാം നൽകുന്നു. എന്നാൽ ഇത്തവണ എന്ത് ചെയ്യുന്നുണ്ട്, SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ബ്രാച്ചും അതോടൊപ്പം ജോലിക്ക് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും വേണ്ടിയിട്ട് ഒരു നൈറ്റ് ബാച്ച് എന്നുള്ള ക്ലാസ്സുകൾ കൂടി ഞങ്ങൾ ഇത്തവണ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ്സുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, ഇനി സാറ്റർഡേ സൺഡേ ബാച്ച് ആയിക്കോട്ടെ, ഇനി അഥവാ നൈറ്റ് ബാച്ച് ആണ്, സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുന്നതിനെ മടിക്കേണ്ട. തീർച്ചയായിട്ടും എല്ലാവിധ വിവരങ്ങളും നിങ്ങൾക്ക് നല്ലതാണ്. വളരെ നല്ലൊരു അവസരമാണ്. ഇത്തരം നല്ലൊരു അവസരത്തിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു. ബാക്കി എല്ലാവരും അപേക്ഷകൾ അയക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇതിന്റെ ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കണം. SSC സൈറ്റിൽ പോയി 1-time രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ. എന്തെങ്കിലും കാരണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഒരു തെറ്റ് വന്നുപോയാൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നവംബറിൽ അതിനുള്ള ഒരു വീണ്ടും ഒരു അവസരം തരും. ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് അവസരം തരും. തീർച്ചയായിട്ടും അവർക്ക് കറക്ഷൻ ചെയ്യാനുള്ള സമയമുണ്ടാകും. ആ സമയത്ത് കറക്ഷൻ ചെയ്യാം. പരമാവധി എല്ലാവരും നോക്കേണ്ട കാര്യം അവരവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അമ്മയുടെ പേര്, അച്ഛന്റെ പേര് എന്നുള്ളവ നമ്മളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അതായത് SSLC ബുക്കിൽ എന്താണോ ഉള്ളത് അത് തെറ്റിപ്പോകാതെ കറക്റ്റാക്കി ചെയ്യണം എന്ന് ഓർക്കുക. നിങ്ങളുടെ അച്ഛന്റെ പേരോ അമ്മയുടെയോ പേരിൽ അവരുടെ ഇനീഷ്യൽ ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഇനീഷ്യൽ കൂട്ടിച്ചേർക്കുക. എന്താണ് SSLC ബുക്ക് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ അപേക്ഷ അയക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുമ്പോൾ SSLC ബുക്ക് നിങ്ങളെ കൊണ്ടുപോവുക. പ്ലസ് 2 ഉണ്ടെങ്കിൽ പ്ലസ് 2 സർട്ടിഫിക്കറ്റ്, NCC ഉണ്ടെങ്കിൽ NCC സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക.
അതോടൊപ്പം നിങ്ങൾ ആധാർ കാർഡ് കൊണ്ടുപോവുക, ആധാറുമായിട്ടുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോവുക, കാരണം ഒ ടി പി വെരിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ അപേക്ഷ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ അപേക്ഷ അയക്കുന്ന കമ്പ്യൂട്ടർ സെന്ററുകൾക്ക് ആവശ്യമായ രൂപ നിങ്ങൾ കൊടുക്കണം. അതല്ലാതെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കോ വനിതകൾക്കോ എക്സ് സർവീസ്മാനോ ഫീസ് ഇല്ല. ഒ ബി സി ജനറൽ കാറ്റഗറിയിൽ ഉള്ളവർക്ക് 100 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ. അപ്പൊ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടെത്തുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.